ഹറാമിൽ നിന്ന് കൊച്ചുമക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത മക്കളുടെ മാതാപിതാക്കളിൽ തന്നെയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റിനും ദുആക്കും നിൽക്കാതെ ഓടിപ്പോകുന്ന മഹാനായ അബൂ ദുജാനത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് അല്ലാഹുവിനോട് ഒന്നും ചോദിക്കാനില്ലേ? അദ്ദേഹം പറഞ്ഞുകൊണ്ട്, പക്ഷേ എൻ്റെ മക്കൾ ഉണർന്നാൽ എൻ്റെ മുറ്റത്തേക്ക് വീഴുന്ന അന്യൻ്റെ ഈത്തപ്പഴമരത്തിൻ്റെ പഴങ്ങൾ അത് പൊറുക്കിയെടുത്ത് ഭക്ഷിക്കും. അവർ പട്ടിണിയിൽ കിടക്കുന്നവരാ. അവരുണരും മുമ്പേ ഞാൻ ചെന്നതൊക്കെ പൊറുക്കി ആ മനുഷ്യൻ്റെ വീടിൻ്റെ തോട്ടത്തിലേക്ക് ഇട്ട ശേഷമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അതിനാണ് ഞാൻ ഓടുന്നതെന്ന് മഹാനായ അബൂ ദുജാനത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പറയുകയാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈത്തപ്പന മരത്തിൻ്റെ ഉടമയെ അന്വേഷിച്ചു ചെന്നു കണ്ടുപിടിച്ചു പറഞ്ഞു, ഈ മരം എനിക്ക് വിൽക്കാമോ? പകരം സ്വർഗത്തിൽ 10 മരം ഞാൻ വാങ്ങിത്തരാം. പക്ഷേ മുനാഫിഖായ അയാൾ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് കാത്തിരിക്കാൻ എനിക്കാവൂല. ഇപ്പോൾ തന്നെ 10 മരം തന്നാൽ ഈ മരത്തെ ഞാൻ വിൽക്കാം. ഇതു കേട്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അയാൾക്ക് 10 മരം ഉടനെ നൽകുകയും നബിയോട് പറഞ്ഞു, നബിയേ, 10 മരം ഞാൻ നൽകാം, പകരം നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലെ ആ ഒരു മരം മതി എനിക്ക് നബിയേ. അയാളിൽ നിന്നും സിദ്ദീഖ് തങ്ങൾ ആ മരം വിലക്ക് വാങ്ങുകയും അത് അബൂ ദുജാനത്തുൽ അൻസാരി തങ്ങൾക്ക് നൽകുകയും ഹദിയായി നൽകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. പക്ഷേ ആ മുനാഫിഖായ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്ത മറ്റൊന്നായിരുന്നു. ആ മരം നിൽക്കുന്നത് എൻ്റെ തോട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് രാത്രി വീഴുന്നതെല്ലാം നേരം വെളുക്കും മുമ്പ് പൊറുക്കി വെച്ചാൽ അതും കൂടി എനിക്ക് ലഭിക്കുമല്ലോ. കാരണം ആ മരം എൻ്റെ തോട്ടത്തിലാണല്ലോ. പക്ഷേ ഇതും പറഞ്ഞ് ഇതും കരുതി മനസ്സിൽ കരുതി കാത്ത് കിടന്ന ആ മനുഷ്യൻ നേരം വെളുത്തപ്പോ കണ്ട കാഴ്ച, ആ മരം അവിടെ നിന്ന് നടന്നു നീങ്ങി അബൂ ദുജാനയുടെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തിയിരുന്നു. ിൽ കുല്ലിഹിമീ